ആരതിനു മുമ്പിൽ വന്ന് നടത്തുന്ന ഏത് തെണ്ടിയാണാവോ? കാലുമ കാലും കരിച്ച് അവിടെ കിടന്നോളൂ. എഴുന്നേൽക്കടാ, എഴുന്നേറ്റ് പോ. രാവിലെ കുടിച്ചിട്ട് ഇതിനു മുമ്പിൽ വന്ന് കിടക്കുന്ന സ്ഥിരമായല്ലോ. പോ, മേലാൽ ഈ വഴിക്ക് വരരുത്. എങ്ങനെയെങ്കിലും ഒരു കടാർത്ഥി ജീവിച്ചു പോകുന്നത് എനിക്കറിയുള്ളൂ. അതിനിടയിലെ ഈ അഭിപ്രായങ്ങൾ. ഇവന്റെ വിചാരം ഇവൻ ലോകപ്രശസ്തനായ ടൈലറാണാ. തമന്നയ്ക്ക് നയൻതാരയ്ക്കൊക്കെ ഇവനാ തുണി തയ്ച്ചു കൊടുക്കുന്ന ഇവന്റെ വിചാരം. നാട്ടുകാർക്ക് വള്ളിനിക്കറ തയ്ച്ചു കൊടുക്കുന്നതാണ് ഇവന്റെ പ്രധാന പരിപാടി. എടാ, ഒരു 5 രൂപയ്ക്ക് വെളിച്ചെണ്ണ പിടിച്ച് തലേ തൂക്ക്, അല്ലെങ്കിൽ ആ വൈക്കത്തുറവ് കത്തിപ്പോവും. എടാ, ഒരു ചായ പറയടാ. എന്റെ കുറ്റം പറഞ്ഞേ, എന്റെ ചെലവിൽ തന്നെ ചായ കുടിക്കേണ്ട ആവശ്യമില്ല. വേണേ മേടിച്ചു കുടിച്ചടാ, നല്ല ആരോഗ്യമുണ്ടല്ലോ. ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കും. ഓടാവട്ടെ. എടാ, വിഷം കലക്കി കൊടുക്കുന്നവനെ, നിന്റെ പൊട്ട തേലിക്കാത്ത ഇതിന് ചൂടോടെ ഒഴിച്ച് ചായ ആക്കി താ. കടയിൽ നിന്നിട്ട് എന്റെ കടയിലെ കുറ്റം പറയുന്ന, നിനക്ക് തരുന്ന ചായയിൽ തേലിക്ക് ഒരു വിമ്മ് കലക്കി തരും ഞാൻ, മനസ്സിലായടാ? നിന്റെ ചായ കുടിച്ചാൽ തന്നെ വയറ്റിളക്കുക. കൂടുതൽ കളിച്ചാൽ നിന്റെ തലേ കൂടെ റോഡ് റോളർ കയറ്റി ഇറക്കും. അങ്ങനെയാണെങ്കിൽ അണ്ണനൊരു ചായ കൊടുക്ക. ഇവന്റെ ഓസിന് വന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ. വന്നടാ എന്റെ ഹീറോ, വന്നടാ. എടാ, ബോംബെ തയ്യക്കാരാ, ചായ കിടക്കാരാ, നോക്കടാ ഇവന്റെ സ്റ്റൈലിന്റെ നോക്കോടാ. ഇനി എന്നെ കളിയാക്കോ എന്നെ പുറത്താക്കോ ചെയ്താൽ ഇടിച്ചതിന്റെ പുട്ടും പഴവും പുറത്തെടുക്കും ഞാൻ. കൊണ്ടേ വലിഞ്ഞു കയറുന്നു ഇറങ്ങി. എടാ, നീയും എന്നെ ചവിട്ടി പുറത്താക്കണം, ഞാൻ പിന്നെ എന്ത് ചെയ്യും? അതെ, പറഞ്ഞ മനസ്സിലായില്ലെന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പുറത്ത് കൊണ്ട് മാറ്റി നിർത്തി ചെയ്താൽ മതി. ചെരുപ്പൂരി അടിച്ചാലും കുഴപ്പമില്ല, ഇവിടെ നിന്നാലും നമുക്ക് വേഗം പോയാ. എടാ, നീയൊക്കെ ആണാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് വരുന്നവരെ കട തുറന്ന് നിൽക്കണം, അപ്പൊ കാണിക്കാം. ഓടിവരുന്നതല്ല, ആ ചുവന്ന പെണ്ണിനെ കണ്ട് പേടിച്ച് വിറച്ചോടുന്നത്. അന്നല്ലോ രണ്ടും മണ്ടന്മാരും. എന്താ മോളെ? സാർ, എന്റെ ഫ്രണ്ടിന് ഒരു പ്രശ്നമുണ്ട് സാർ, ഒന്ന് ഹെൽപ്പ് ചെയ്യ്. പോമോളെ, പോയി വല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുക്ക്. എടാ, പോടാ വണ്ടി എടു. ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യണം സാർ. ഒരു പെങ്കൊച്ച് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? വന്നേ മോളെ, പ്രശ്നക്കാരനെ എടുത്ത് രണ്ടായിട്ട് എന്റെ മോൻ ചാവട്ടി പറിക്കും. അയ്യോ, അതൊന്നും സാരമില്ല സാർ, ഒന്ന് വന്ന് നോക്കണം സാർ. നമ്മളെ കാര്യം ദാ അവിടെയാ, വാ. അതൊക്കെ ഇരിക്കട്ടെ, പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഫുൾ മേടിക്കാനുള്ള പൈസ തരുമോ? അയ്യോ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുമെന്ന് വന്നാ മതി. എടാ മോനെ, ഒരു സ്മോളി ചോദിച്ചപ്പോ ഇവര് ബാറ നടത്തുന്ന പോലെ പറയുന്നത്. അവള് സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് പെമ്പിള്ളേർ എന്ത് പറഞ്ഞാലും അപ്പ സീരിയസ്. ഏയ് മലർ, ഇങ്ങ് വാ. ഒരു പെണ്ണിനെ കണ്ട 100 വർഷം അവളുടെ ജീവിക്കാൻ തോന്നണം, അവളുടെ മടിയിൽ കിടന്ന് മരിക്കാൻ തോന്നണം നമുക്ക്. അങ്ങനെ ഒരു പെൺകുട്ടി എന്നാണോ കണ്ടുമുട്ടുന്നത്, അവളായിരിക്കും എൻ്റെ ഭാര്യ. എന്താ സാർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ആ പാമ്പിനെ പിടിക്ക്. നോ നോ അറ്റംപ്റ്റ്. എന്തായാലും 108 ഒന്ന് ഫോൺ വിളിച്ചോ. പാമ്പ് ഇവനെ കടിക്കും, വാൻ വരുന്നു, ഇവനെ പൊക്കെ എടുത്തോണ്ട് പോകുന്നു. ഇവനെയൊക്കെ ചുമക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. വേഗം വിളിക്കും. ഇത്രയും പെട്ടെന്ന് എന്താ പറഞ്ഞത്? ഇല്ല, മിസ് കോൾ ചെയ്തിട്ടുണ്ട്. ഫോൺ വന്നോളൂ. 108 മിസ്ഡ് കോളോ? എന്ത് വാടി. ഒരു മിനിറ്റ്. എന്താ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എടാ കുമരാ, കഴിഞ്ഞ തൈപ്പൂയത്തിന് നടന്നു പോകുമ്പോ കാലി കുപ്പിച്ചില് കൊണ്ടപ്പോ നീ എന്താ പറഞ്ഞത്? വേണമെങ്കിൽ എടുത്തോളാൻ അല്ലടാ. ഇപ്പൊ എങ്ങനെയാ ആ പെണ്ണിന്റെ കയ്യിലിടുന്ന പാമ്പിനെ പൂ പോലെ വലിച്ചെറിഞ്ഞത്? അത് പാമ്പൊന്നുമല്ല, പച്ചക്കയറായിരുന്നില്ലേ? പച്ചക്കയറാ? എടാ വെളിവില്ലാത്തവനെ, അത് പച്ച പാമ്പായിരുന്നടാ. അത് പാമ്പാന്ന് കണ്ടാ മനസ്സിലാകാത്ത ഒറ്റ ഒരുത്തരും ഇല്ലടാ ഇവിടെ. സ്റ്റാർട്ട് ദ വെഹിക്കിൾ, ഐ വിൽ കം. ഞാനും എന്റെ മകനും കൂടെ അനാക്കണ്ട പോലത്തെ ഒരു പാമ്പ് നിന്റെ കൈയിൽ നിന്ന് ഊരി തന്നിട്ട് വാല് തടവിപ്പോയതിന്റെ അർത്ഥം എന്താ? Thank you.
താങ്ക്സ് ഒക്കെ ഓക്കെ ആയില്ലേ? എന്താ നമ്പർ വല്ലതും വാങ്ങിക്കണോ അതോ വേണ്ടേ? മൈ സൺ പാൽപുഞ്ചിരി പോലുള്ള പെണ്ണിനെയും കണ്ടിട്ടുണ്ട്, പനിനീർ പൂ പോലുള്ള പെണ്ണിനെയും കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പച്ചപ്പാമ്പിനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണിനെ ഞാൻ കാണുന്നത്. അത് മാത്രമല്ല, പാമ്പിന്റെ വാലെ പിടിച്ച് തിരിച്ചിട്ട് തൊഴുത് കാണിക്കുന്ന പെണ്ണിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിനാ പൈസ? ആ പെൺകുട്ടി ആരാണ്? നാടേതാ? എല്ലാം അറിഞ്ഞിട്ടുവാ. ഇപ്പൊ നീ എന്താ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? കൊച്ചാന്ന്. പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് ബ്രോക്കറിനെ പണി ചെയ്യുന്നത്? എനിക്ക് പെണ്ണുനോക്കാൻ പറഞ്ഞാൽ താൻ ചെയ്തില്ലേ? കുഞ്ഞു പറയുന്നത് നീ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത്? നിന്റെ വായിന് നല്ല വർത്തനം വരാൻ വേണ്ടിയാ ഞാൻ കാവടി എടുത്തു. എന്നിട്ട് ഇപ്പൊ നീ എന്നെ കൊണ്ട് മാമം പണി എടുപ്പിക്കാൻ വൈകുന്നേരത്തിനകത്ത് കണ്ടുപിടിച്ച് തന്നേക്കണം. എടാ വൃത്തികെട്ട റാസ്കൽ, നീ എന്നെ ഒരു പരിചയം ഇല്ലാത്തോട് തിരക്കി വിട്ടില്ലടാ. ആ പാമ്പിനെ പിടിച്ച പെണ്ണ് എവിടെ പോയോ ആവോ? ഹായ് മുത്തശ്ശി. എന്താടി ചിരിച്ചുകൊണ്ടിരിക്കുന്നെ ഇങ്ങനെ? ഞാൻ പച്ചില പാമ്പിനെ പിടിച്ചല്ലോ. എടി ഭയങ്കരി, കാടിനുള്ളിൽ പോയി പാമ്പിനെ പിടിച്ചോ നീ? മുത്തശ്ശിയല്ലേ പറഞ്ഞ പാമ്പിനെ പിടിച്ചിട്ട് വാലി തൊഴുത് വിട്ട സമയം നന്നാ പോന്ന. എടി പെണ്ണെ, നാളെ നിനക്ക് കല്യാണം ആയിട്ട് നിന്റെ ഭർത്താവിന്റെ കൈ കൊണ്ട് പാമ്പിനെ പിടിച്ചിട്ട് തൊഴുതാ മാത്രേ നല്ല കാലം വരൂ. എന്തൊക്കെ പറയുന്ന മുത്തശ്ശി? എന്താടി നീ എന്തൊക്കെ എന്നോട് ഈ പറയുന്നത്? മുത്തശ്ശി പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ കാട്ടിലും പോയി പാമ്പിനെ പിടിച്ചു, എന്നിട്ട് കയ്യിലും ചുറ്റി അറിയാമോ? എന്നിട്ട് എന്താ, ആ വഴിയെ പോയൊരു മീശക്കാരൻ പാമ്പിനെ എടുത്തു കളഞ്ഞു, എന്നിട്ട് ഞാൻ വാലിനെയും തൊഴുത് വിട്ടു. സമയം നന്നാവില്ലേ? സമയം നന്നാവോ ഇല്ലയെന്നൊന്നും അല്ല, അതൊക്കെ വിട്ടേക്ക്, പയ്യൻ നല്ലവനാണോ? മുത്തശ്ശി മനസ്സിലെ വിചാരം കൊള്ളാലോ. മനസ്സിനുള്ളിൽ ആഗ്രഹവും മുഖത്ത് വെറുപ്പും വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. മുത്തശ്ശി ഞാൻ കൊന്നുകളയും. ഏയ് നിന്റെ ഈ പ്രായത്തിൽ നീ റോട്ടിൽ ഒരാളെ അല്ലേടി കണ്ടുള്ളൂ? ആ പ്രായത്തിൽ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ടടി. എന്താടിയത്? പൊറോട്ട നുള്ളി കൊടുക്കുമ്പോ തന്നെ ഉറങ്ങിക്കൊണ്ടിരുന്നവനവൻ, ഇന്ന് രണ്ട് പൊറോട്ട തിന്നിട്ടും ഈ കുരുത്തം കണ്ടവൻ എന്താ ഉറക്കം ഇതുവരെ വരാത്തത്? അച്ഛനെ പറ്റി ഒരു വിചാരവും ഇല്ലേ അവന്? എന്താണ് ഉറങ്ങാത്തത്? കൊടുക്ക് കൊടുക്ക്. അപ്പന്റെ ഫീലിംഗ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അവന്. എവിടെ വെച്ച്? എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? എവിടെ കൊണ്ടുപോയി ഫോൺ വെക്കുന്നേ? എന്ത് പറയാന? ഇത് കണ്ടോ, ഏതോ ഒരു ചെറുക്കൻ ബാങ്കിലെ ലോണ് വേണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. എന്റെ വംശപരമ്പര തകർക്കുന്നവനെ. എവന്റെ കൂടെ ഓസിനെ കിട്ടി കള്ളം കുടിച്ചോണ്ട് വന്നേക്കോ അല്ലേ? പോയി നോക്ക് എന്താന്ന്. ചെല്ല്. അല്ല, അടുത്ത വീട്ടിലെ കഥ കാണുന്ന വെച്ച് നമ്മുടെ വീട്ടിൽ കഥ കുറക്കാൻ വരാം. ഇങ്ങോട്ട് നോക്കി.